ഹായടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അച്ഛൻ പറയുമ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും അടുത്തൊരു മോഡൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ മോഡിൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ BMR വെഗയുടെ മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കോമൺ ക്ലബ് റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ റിലീസാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ടൈം താമസിച്ചാണ് റിലീസായത്. കാരണം ആൾക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം ഓൾറെഡി ഫൈനലി നമുക്ക് റിലീസായി കിട്ടിയിട്ടുണ്ട് മോഡ്. മോഡിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ കിടിലം ഒരു മോഡാണ്. റൈ കിടിലം മോഡ് ഒന്നും പറയില്ല. ലൈറ്റ് വർക്കും ഫിസിക്സ് കൺട്രോള് എല്ലാ കാര്യങ്ങളും ഓക്കെ. മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു മോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മോഡ്. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മോഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇടണം ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് മോഡിൻ്റെ ഓരോ കാര്യങ്ങളെ നോക്കാം. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ 3D കൺവേർഷനാണ്. കാരണം BMR വേഗയാണ്. അപ്പോൾ ബാക്ക് മാറിയിട്ടുണ്ട്, ഫ്രണ്ട് മാറിയിട്ടുണ്ട്, BS6 ആണ്. അപ്പം അറിയാമല്ലോ ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ്റെ സംഭവങ്ങളെല്ലാം BS6 ആ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബിനിൽ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ. ജസ്റ്റ് നമുക്കൊരു ഫോണും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് പിന്നെ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ GPS കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, മിററും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഓഫ് ചെയ്തിട്ടാണ് ലാഗ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് ആ ഒരു സംഭവം ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ലാഗ് ഒരുപാടായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ മിറർ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50% അല്ലെങ്കിൽ 65% നിങ്ങൾക്ക് ലാഗും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ കൺട്രോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളും കാര്യങ്ങളൊക്കെ സ്റ്റെബിലൈസ് ആയിട്ടുള്ളൊരു മോഡും കാര്യങ്ങളൊക്കെ തന്നെ ഇടയി. അതുപോലെ തന്നെ ഈ ഒരു മോഡിൽ എടുത്തു പറയാനുള്ള വെച്ചാൽ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പക്കയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് അത്യാവശ്യം കിഡിലൊരു ബ്രേക്കാണ്. വെച്ചാൽ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചവിട്ടി അവിടെ തന്നെ നിൽക്കുന്നത് ടൈപ്പ് ഓക്കെ. നല്ല രീതിയിലുള്ള ഒരു പുഷ് ചെയ്ത് നിൽക്കുന്ന ബ്രേക്കാണ് ഓക്കെ. പെട്ടെന്ന് സഡൻ ബ്രേക്ക് നമ്മൾ ഇടുന്ന രീതിയിൽ നിൽക്കുന്ന പോലത്തെ ബ്രേക്കാണ്. പക്ഷേ ആ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് കൺട്രോൾ പോകുന്ന രീതിയിലുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല, പക്കയായിട്ട് അവിടെ വന്ന് നിൽക്കും. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് ഈ ഒരു മോഡിൻ്റെ കൺട്രോളിനെ കുറിച്ച് പറയാനുള്ളത്. സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പീഡ് അത്യാവശ്യം സ്പീഡുണ്ട്, ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല, ഒരു മിനിമം ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ ഒരു രീതിയിൽ വെച്ചാൽ നോർമൽ ഒരു സ്പീഡാണ്, അല്ലാതെ ഓവർ സ്പീഡെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്പീഡേ ഉള്ളൂ കേട്ടോ. ഈ സ്പീഡാണ് ഇതിലുള്ളത്. ഇതല്ല കുറച്ചും കൂടി സ്പീഡുണ്ട്, കാരണം ഇതിപ്പോൾ ഒരു തേരിയേറ്റമാണ്. അപ്പം പിന്നെ ഫ്രണ്ടിൽ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ചവിട്ടി ചവിട്ടിയാണ് പോകണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ സ്പീഡ് കിട്ടും ഓക്കെ. നമുക്ക് ഒരുപാട് സ്പീഡൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നോർമൽ ഒരു വണ്ടി ഓടിക്കാൻ എത്ര സ്പീഡ് വേണോ ആ സ്പീഡുണ്ട് ഓക്കെ. നല്ല സ്പീഡ് എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യം വെച്ചാൽ നമുക്ക് നോർമൽ ഒരു വണ്ടിക്ക് എങ്ങനെയാണോ സ്പീഡ് വേണ്ടത് ആ ഒരു രീതിയിലുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കൺട്രോളിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്യാബിനിൽ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിക്സൽ നെയിം ബോർഡുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ നിയോൺ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ടൈപ്പ് സംഭവങ്ങൾ കുറേ എണ്ണം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിലായിട്ട് തന്നെ എന്താണ് സംഭവം, ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിലായിട്ട് നോക്കാം ഓക്കെ. അപ്പം ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കളർ കോഡായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ട് ലിവറി അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിക്ക്. രണ്ട് ലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ കൂടെ തന്നെ നമ്മുടെ BMR അസ്ത്രയും റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് പുറകിടും ഓക്കെ. അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു 3D ലുക്കും കാര്യങ്ങളൊക്കെ. ബാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്കിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ BMR അസ്ത്രയിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കൗള് ശരിക്കും നിയോൺ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 3D കൺവേർഷൻ. 3D എനിക്കൊന്നും പറയല്ല, ബഗ്ഗോ കാര്യങ്ങളൊന്നുമില്ല. 3D എല്ലാം സെറ്റായിരുന്നു. പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം പൊളിയാണ് റേ. പിന്നെ ലൈറ്റിൽ കുറേ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഫ്രണ്ട് കവളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ രണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു റെഡും ബ്ലൂവും കൂടെ മാറി മാറി കത്തുന്ന രീതിയിലുള്ള ലാമ്പ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ക്യാബിനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പിക്സൽ വർക്കും നിയോൺ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൈ. അതും അത്യാവശ്യം നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതാണ്ട് നമ്മുടെ ആ ഒരു ബ്ലൂ റെഡ് അതിങ്ങനെ മാറി മാറി
കത്തുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. കാരണം കോമൺ ക്ലബിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായിരിക്കും അതിൻ്റെ വർക്ക് എന്നുള്ളത്. അപ്പം കാരണം കോമൺ ക്ലബ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് അവരുടേതായിട്ടുള്ള കുറച്ച് എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ രീതിയിൽ ഇറക്കുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് എങ്ങനെയായിരിക്കും അവരുടെ വണ്ടി, അല്ലെങ്കിൽ ആളുടെ വണ്ടി എങ്ങനെയായിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ക്യാബിനിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലും ആ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പിക്സൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റും കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പക്കയാണ്. ഒരു ബഗ്ഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ മോഡൽ എററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോഡ്. അതുപോലെ തന്നെ പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാം. മൂന്ന് ആനിമേഷൻ കീസും വരുന്നുണ്ട്. ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എടുത്തെടുത്ത് പറയാനെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റൂഫിലെ വിൻഡോയും സൈഡ് പാസഞ്ചർ സീറ്റിലെ വിൻഡോയാണ്. രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പിക്സൽ നെയിം ബോർഡാണ്. ഇതാണ് രണ്ടാമത്തെ ആനിമേഷൻ കീ. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കേട്ടോ പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ. അത്യാവശ്യം നല്ലൊരു വെറൈറ്റി പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ എഞ്ചിൻ കവറാണ് മൂന്നാമത്തെ ആനിമേഷൻ കീ. അതുപോലെ തന്നെ പ്രകാശിൻ്റെ ലോഗോയിൽ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക്. ഒരു ലൈറ്റിംഗ് പോലെ നമുക്ക് നൈറ്റ് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. നൈറ്റ് മോഡ് ഞാനിട്ട് നോക്കിയില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഇത് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ക്യാബിന് B6 എനിക്ക് വലിയ രീതിയിൽ ഈ ഒരു ക്യാബിൻ്റെ എന്ന് വെച്ചാൽ B6 ക്യാബിന് കൊള്ളില്ല എന്നല്ല, അത്യാവശ്യം നല്ല ഡീറ്റെയിലാണ്. പക്ഷേ ഈ ഒരു ക്യാബിന് ഈ ടൈപ്പ് ക്യാബിന് എനിക്ക് വലിയ താല്പര്യമുള്ളത് എൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്യാബിന് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എങ്ങനത്തെ ക്യാബിനാണ് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാതെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ നമ്മുടെ അസ്ത്രേര വീഡിയോ നമുക്ക് പുറകെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടൊരു മോഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചേസിൻ്റെ. അപ്പോൾ അതിൻ്റെ പുറകെ അടുത്തൊരു മോഡ് വരണുണ്ട്. അപ്പോൾ അത് സർപ്രൈസാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ.